നമസ്കാരം. തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിന്റെ ജിയോഗ്രഫി ഒന്ന് പരിശോധിക്കേണ്ടത് സുധാകരനും സതീശനും ആവശ്യമാണ്. കെ സുധാകരനും വിഡി സതീശനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എറണാകുളം ജില്ലയിൽ തന്നെ കണ്ണായ സ്ഥലത്ത് കിടക്കുന്ന തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ പി ടി തോമസ് മറ്റാരെയും പിണക്കാതെ കോൺഗ്രസിനെ തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയി. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹം സ്വീകാര്യത വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഗ്രൂപ്പിസത്തിന്റെ പേരിലൊക്കെ തഴയപ്പെടുന്ന പല സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. എ ഗ്രൂപ്പിന്റെ സീറ്റാണ് തൃക്കാക്കര. എ ഗ്രൂപ്പിന്റെ സീറ്റ് ആയതുകൊണ്ട് തന്നെ ബെന്നി ബഹനാനെ മാറ്റി പി ടി തോമസിനെ കൊണ്ടുവന്നതുകൊണ്ടൊന്നും ആർക്കും ഒരു എതിരഭിപ്രായവും ഇല്ലായിരുന്നു. പക്ഷേ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരിക്കുമ്പോൾ ഉമാ തോമസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ എ ഗ്രൂപ്പുകാർ പാലം ഭരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതിന് നിരവധി കാരണങ്ങളുമുണ്ട്. ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുവരികയാണെങ്കിൽ തൃക്കാക്കരയിൽ കോൺഗ്രസിന് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ 175,000 വരുന്ന വോട്ടർമാരുടെ പൾസ് കൃത്യമായി മനസ്സിലാക്കാൻ പി ടി തോമസിനോളം പോകുന്ന മറ്റാളുകൾ ഇല്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം കെ വി തോമസിന് അവിടെ കൃത്യമായ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. സി പി ഐ എമ്മിന്റെ ഉദ്ദേശം കെ വി തോമസിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതായിരുന്നില്ല, പക്ഷേ ഒരു മെസ്സേജ് നൽകുക എന്നുള്ളതായിരുന്നു. കോൺഗ്രസിന് അങ്ങനെ അനായാസം ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു മണ്ഡലമൊന്നുമല്ല തൃക്കാക്കരയെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇവിടെ ചുമപ്പ് കോട്ടകളാക്കാൻ കേരളത്തിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറവായി വന്നിരിക്കുകയാണ്. പല സീറ്റുകളും കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് സി പി ഐ എം വളരെ ഈസി ആയിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തത്. അരുവിക്കര അടക്കമുള്ള തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ നമുക്കറിയാം, കോൺഗ്രസിന്റെ കോട്ടകത്തളമായിരുന്ന വർഷങ്ങളായി കോൺഗ്രസിന്റെ മാത്രം ചായവുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പലതും സി പി ഐ എം പഞ്ചായത്ത് തലത്തിൽ ലീഡ് നടത്തി. അങ്ങനെ നോക്കുമ്പോൾ തൃക്കാക്കരയിൽ എന്തും സംഭവിക്കാം. 2020 അവിടെ ഒരു ഗെയിം ചേഞ്ചർ കൂടിയാണ്. 2020 പ്രവർത്തിക മേഖല നമ്മൾ എടുത്തു നോക്കും. അവർ ഇത്രയും നാളും നടത്തിയിരിക്കുന്ന രീതികളും അവരുടെ പ്രവർത്തനങ്ങളും പൊതുവെ കോൺഗ്രസ് വിരുദ്ധതയും സി പി ഐ എം വിരുദ്ധതയും കാണിക്കുന്നുണ്ടായി. പക്ഷേ പി ടി തോമസിനെ വ്യക്തിപരമായി എതിർക്കുന്ന സാബു എം ജേക്കബിനെ, അദ്ദേഹത്തിനെ വ്യക്തിപരമായി എതിർത്തുകൊണ്ടിരുന്ന സാബു എം ജേക്കബിന്റെ രാഷ്ട്രീയം എന്തു തന്നെയായിരുന്നാലും അദ്ദേഹം കോൺഗ്രസിന് ജയിക്കാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സി പി ഐ എമ്മിന് വ്യക്തമായി അറിയാം. പക്ഷേ നമുക്ക് അങ്ങനെ പൂർണ്ണമായി എഴുതിത്തള്ളാൻ കഴിയില്ല. ഇപ്പോ അവിടുത്തെ സി പി ഐ എം എൽ എ കുന്നത്തുനാട് സി പി ഐ എം എം എൽ എയും 2020 തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഒരു വലിയ മാരക പ്രശ്നം അവിടെ ഉണ്ടായി നിന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വി പി ശ്രീനിജന്റെ വിഷയവും അവിടുത്തെ പ്രശ്നങ്ങളും ക്രമസമാധാന നിലയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ പി ടി തോമസ് സാബു എം ജേക്കബിനെതിരെ നടത്തിയ നിയമ പോരാട്ടം പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അന്ന് ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്നും പുറത്തു പോകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ട യഥാർത്ഥ രീതിയിലുള്ള പ്രവർത്തനങ്ങളില്ല എന്നുള്ളതിനെയാണ് പി ടി തോമസ് അന്ന് കൃത്യമായി എതിർത്തത്. തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ സി പി ഐ എമ്മിന് എടുത്തു പറയാൻ കഴിയുന്ന പല ആനുകൂല്യങ്ങളും ഇപ്പോൾ വന്നിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് കെട്ടുറപ്പില്ല എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ്. പലരും കോൺഗ്രസിനുള്ളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കെ സുധാകരൻ സംഘടനാപരമായി അദ്ദേഹത്തിന് നല്ല ബലമുണ്ട്, അദ്ദേഹത്തിന് നല്ല രീതിയിൽ തഴക്കവും പഴക്കവും ഉണ്ട് സംഘടനാ നേതൃത്വത്തെ കെട്ടിപ്പൊക്കി. പക്ഷേ എന്നാൽ പോലും അതിനകത്ത് ഇപ്പോഴും ഗ്രൂപ്പിസത്തിന്റെ പേരിൽ സുധാകരനെ തടയാനും അതിന്റെ പേരിൽ കോൺഗ്രസിനെ അള്ളുവെക്കാനും ശ്രമിക്കുന്നവർ അനവധിയാണ്. ഇതിനെ മറികടക്കാനും സി പി ഐ എമ്മിന്റെ സംവിധാനത്തെ മറികടക്കാനും ഒരേ സമയം കെ സുധാകരനും വി ഡി സതീശനും കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. തൊട്ടടുത്തുള്ള പറവൂരിലെ എം എൽ എ ആയ വി ഡി സതീശനെ അറിയാം. എറണാകുളത്ത് കെ വി തോമസ് എന്ന അഗ്രഗണ്യനായ നേതാവിനെ അങ്ങനെ ഇങ്ങനെയൊന്നും പിടക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സാമുദായിക വോട്ടുകൾ ഉൾപ്പെടെ തൃക്കാക്കരയിലും വ്യാപൃതമായി കിടക്കുകയാണ്. അത് തിരിഞ്ഞ് സി പി ഐ എമ്മിലേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.